എസ് എൻ ഡി പി യോഗം ആറ്റിങ്ങൽ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ യൂണിയൻ ഹാളിൽ നടന്ന വിശേഷ സംയുക്ത യോഗം യൂണിയൻ പ്രസിഡന്റ് എസ് ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. ഈ നിങ്ങളുടേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ ഊതി പെരുപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ശാഖകളിൽ ഓരോ പ്രോഗ്രാം വയ്ക്കുമ്പോഴത്തേക്ക് ആ പ്രോഗ്രാം എന്താണ്, ഒരു പൊതുവായ ഒരു ശാഖയിൽ ഒരു പ്രോഗ്രാം നടത്തുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും എസ് എൻ ഡി പി യൂണിയനെ അറിയിച്ചിരിക്കണം. എസ് എൻ ഡി പി യൂണിയൻ്റെ കൺസെൻറ്റോട് കൂടിയേ അവിടെ ഏതൊരു വ്യക്തിയെയും വിളിച്ച് നിങ്ങൾ യൂണിയൻ വൈസ് പ്രസിഡന്റ് വി ഷാജി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി എം അജയൻ സ്വാഗതം പറഞ്ഞു. എസ് എൻ ഡി പി യോഗം നിർദ്ദേശാനുസരണം ചിങ്ങം 1 ആറ്റിങ്ങൽ യൂണിയന്റെ കീഴിലുള്ള എല്ലാ ശാഖാ കേന്ദ്രങ്ങളിലും പതാക ദിനമായി ആചരിക്കുവാനും 169-ാമത് ചതയ ദിനത്തിന് ശാഖകൾ കേന്ദ്രീകരിച്ച് വിപുലമായ രീതിയിൽ ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിക്കുവാനും പ്രസ്തുത യോഗം തീരുമാനിച്ചു. 96-ാമത് മഹാസമാധി ദിനം സമുചിതമായ രീതിയിൽ ആചരിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളുവാനും തീരുമാനിച്ചു. എല്ലാ ശാഖകളിലും യൂത്ത് മൂവ്മെന്റ് പുനഃസംഘടിപ്പിച്ച് യുവശാക്തീകരണത്തിന് ശക്തി പകരുവാൻ പ്രസ്തുത യോഗം തീരുമാനിച്ചു. പ്രസ്തുത യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് എസ് ഗോകുൽദാസ്, യൂണിയൻ സെക്രട്ടറി എം അജയൻ, വൈസ് പ്രസിഡന്റ് വി ഷാജി, യൂണിയൻ കൗൺസിലർമാരായ സുജാതൻ, സുരേഷ് ബാബു, അജു കോച്ചാലമ്മൂട്, സുധീർ, ദഞ്ജുദാസ്, ഡി എൽ വനിതാ സംഘം പ്രസിഡന്റ് സുശീല രാജൻ, വൈസ് പ്രസിഡന്റ് പ്രശോഭ ഷാജി, ഉഷ, ഷേർലി സുദർശനൻ, ഷീജ അജികുമാർ, ബിന്ദു വിനു, ലതിക, ടിഒ യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ദീപു പാണശ്ശേരി, സെക്രട്ടറി അയ്യപ്പദാസ്, വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത്, ജോയിന്റ് സെക്രട്ടറി ജയപ്രസാദ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സുമേഷ് എസ് എൽ, സന്ദീപ് ആർ, അരുൺ ചന്ദ്രൻ, ശ്യാംജിത്ത്, ദഞ്ജുദാസ്, സൈബർസേന എന്നിവർ യൂണിയൻ തല ഭാരവാഹികളും യൂണിയന്റെ കീഴിലുള്ള ശാഖകളിലെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ, യൂണിയൻ മെമ്പർമാർ, ശാഖാ ഭാരവാഹികൾ, വനിതാ സംഘം മൈക്രോ ഫിനാൻസ് കൺവീനർമാർ, ജോയിന്റ് കൺവീനർമാർ തുടങ്ങി ഇതര പോഷക സംഘടനാ ഭാരവാഹികളും പ്രസ്തുത വിശേഷ സംയുക്ത യോഗത്തിൽ പങ്കെടുത്തു. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട മൈക്രോ ഫിനാൻസ് യൂണിറ്റ് അംഗങ്ങൾക്ക് യൂണിയൻ വക ഓണപ്പുടവ യൂണിയൻ പ്രസിഡന്റ് വിതരണം ചെയ്തു. യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് സുശീല രാജൻ കൃതജ്ഞത പറഞ്ഞു. HP News, ആറ്റിങ്ങൽ.